നമസ്കാരം. സി റിയൽ സ്റ്റാറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാനാണ് സ്വാസിക. സോ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യുന്നു. വെൽക്കം ഹോം. താങ്ക് യു. ഞാൻ ജനിച്ചതൊക്കെ കീഴിലം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിൻ പ്രദേശമാണ്. മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് കീഴിലം. ആ സമയത്ത് കീഴിലം ഭയങ്കര ഫേമസ് ആയിരുന്നു. കീഴിലം വേലായുധൻ എന്ന് പറഞ്ഞിട്ടൊരു കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ എല്ലാ സിനിമകളും എടുത്തു നോക്കിയാലും വസ്ത്രാലങ്കാരം കീഴിലം വേലായുധമായിരിക്കും. അപ്പം അങ്ങനെ ആ സ്ഥലം ഭയങ്കര ഫേമസ് ആയിരുന്നു അന്നും. അത് പക്ഷെ ഒരു വളരെ ഒരു നാട്ടുംപുറമാണത്. അതിനുശേഷം ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഈ വീട് നിൽക്കുന്നത് കീഴിലത്ത് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഇപ്പുറത്താണ്. മൂവാറ്റുപുഴയുടെ വളരെ അടുത്തുള്ളൊരു സ്ഥലത്താണ് വീട്ടൂർ എന്ന് പറയും, നെല്ലാട് വീട്ടൂർ എന്ന് പറയുന്ന. അതും ഈ പറഞ്ഞ പോലെ ഒരു നാട്ടിൻ പ്രദേശമാണ് വീട്ടൂർ. വനം, വനത്തിൻ്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. എൻ്റെ അച്ഛൻ ആദ്യം ഡൽഹിയിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും, ഞാനും ഒരു 2-ാം ക്ലാസ് വരെ ഡൽഹിയിലായിരുന്നു പഠിച്ചത്. അച്ഛനും അമ്മയും, അമ്മ അവിടെ ദൂരദർശനിൽ ജോലിയായിരുന്നു, അച്ഛൻ അവിടുത്തെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അച്ഛൻ ബഹ്റിനിലേക്ക് പോയി. ഇപ്പം ബഹ്റിനിലാണ് അച്ഛൻ താമസിക്കുന്നത്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെയാണ്. ലീവിന് വരുന്നു, അപ്പോൾ നമ്മൾ കാണുന്നു, അങ്ങനെയാണുള്ളത്. വീട്ടിലത്തെ കാര്യങ്ങൾ ഫുൾ ആൻഡ് ഫുൾ നോക്കി നടത്തുന്നത് അമ്മയാണ്. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഈ ഒരു കലാപരമായിട്ടുള്ള കാര്യങ്ങളോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വീട്ടിലെല്ലാവരും പറയാറ്. ഞാൻ ഡാൻസ് ക്ലാസ്സിലൊക്കെ പോകുന്നത് അന്ന് അപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്ഥിരം സാറ്റർഡേ സൺഡേസിൽ ആ ഒരു സെയിം ടൈമിൽ പോകുന്ന ബസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ബസ്സിൽ പോകുമ്പോഴും ഡാൻസൊക്കെ കളിച്ച് എന്തെങ്കിലുമൊക്കെ മുഖം കൊണ്ട് അഭിനയിച്ചുകൊണ്ടാണ് പോവുക. അപ്പോൾ എനിക്കിത് ചുറ്റുമുള്ളവർ കാണുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ ബോധേടല്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ അഭിനയിച്ച് ഡാൻസ് കളിച്ച് പോകും. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിപ്പോൾ അമ്മ വഴക്ക് പറയുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇതിലെ പേര് നമ്മൾ മുഖം വെറുപ്പിച്ചിരിക്കുമ്പോൾ ആ കണ്ടക്ടർ വന്നിട്ട് എന്നോട് ചോദിക്കും, ഇന്നെന്താ ഡാൻസ് അഭിനയൊന്നും ഇല്ല, എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പോൾ ഈ സംഭവം ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ കയറാത്തതുകൊണ്ട് അധികം ആൾക്കാർ കാണില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനെ നോക്കും, എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവർ നോക്കും. അത് ഞാൻ ഇപ്പോഴും സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് മനസ്സിൽ വന്നിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം എന്ന് തോന്നുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കാറിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പൊതു സ്ഥലത്തായിരിക്കാം. അപ്പോഴത് ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അന്ന് മുതൽ, പണ്ട് മുതൽ ഈ ഒരു ക്യാരക്ടറൊക്കെ എൻ്റെ കൂടെ ഉള്ളതൊരാളാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരു സംഭവത്തിനോട് ഒരു ഇഷ്ടം തോന്നാനും ഇതൊരു മനസ്സിലിങ്ങനെ വളരെ വലിയൊരു പാഷനായിട്ട് കിടന്നതൊക്കെ അന്ന് ആ കുഞ്ഞിലെ മുതലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഫസ്റ്റ് ഞങ്ങൾ താമസിച്ചിരുന്നത് ഞാനും അമ്മയും അനിയനും മാത്രമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കീഴിലത്തെ വീട്ടിൽ അങ്ങനെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ഈ വീട് വെച്ച് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. ഈ വീട്ടിലേക്ക് ഇപ്പോൾ വന്നപ്പം എൻ്റെ അമ്മ, അമ്മയുടെ അനിയത്തി, ഞങ്ങൾ 2 ഫാമിലീസ് ഒരുമിച്ചാണ് താമസിക്കുന്നത്. അതായത് ഒരു ജോയിൻറ്റ് ഫാമിലി. അപ്പം അമ്മ ഉണ്ട്, ചിറ്റയുണ്ട്, ചിറ്റയുടെ 2 മക്കൾ, ഞാൻ, അനിയൻ, അമ്മൂമ്മ. അച്ഛൻ ബഹ്റിനിലാണ്, ചിറ്റയുടെ ഹസ്ബൻഡ് കട്ടപ്പനയിൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും ആൾക്കാരാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വരികയാണെങ്കിലും മറ്റേത് വീട്ടിൽ വരുമ്പോൾ അടച്ച് പൂട്ടി ഒരു വീട്ടിലേക്ക് കയറി വരുന്നൊരു ഫീലായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലെപ്പോഴും ആൾക്കാരുണ്ട്, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അവിടെ അവൈലബിളാണ്. ഫുഡാണെങ്കിലും ഒക്കെ ആണെങ്കിലും ആകെ ഈ വീട്ടിലേക്ക് വന്നിട്ട് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചയായിട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആൾക്കാരാണ്, അതൊരു അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, ചിറ്റയുണ്ട്. ഇവർ വെളുപ്പിന് 4:30 എണീച്ച് അടുക്കളയിൽ എല്ലാ പണികളും കഴിയും. അപ്പം നമ്മൾ 4:30 എണീക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ പതുക്കെ ഒരു 6:30-7 മണിയാകുമ്പോൾ എണീറ്റ് വരുമ്പോഴേക്കും അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിയും. പിന്നെ വേറെ എന്തെങ്കിലും പണി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇവർ ചെയ്തു വെച്ചിട്ടുണ്ടാവും. കാരണം ചിറ്റയ്ക്ക് വർക്ക് ചെയ്യണം, മറ്റേ അനിയന്മാർ അവരെ ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു. അപ്പോൾ എല്ലാം എല്ലാം പ്രിപ്പയർ ചെയ്യണം.
അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ എനിക്ക് ഒരു പണികളും ഇല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കര മടിച്ചേ. പിന്നെ അമ്മൂമ്മമാരുള്ള വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പം അവര് തരും, അവർ തന്നെ പ്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. അത് അമ്മൂമ്മമാരുടെ ഒരു സ്നേഹമാണ് അവരുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ മടിച്ചുകൾ. അങ്ങനെ ഈ വീട്ടിൽ വന്നപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു പണികളും ഇപ്പോൾ ചെയ്യാറില്ല. പണ്ട് കുറേ പണികൾ ചെയ്യാം, കാരണം അമ്മ മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം ഈ ഒരു കണ്ട മുറ്റം എന്ന് പറഞ്ഞ സംഭവം, ഇവിടെ മുറ്റം അടിക്കാനായിട്ടുള്ള അങ്ങനെ മുറ്റമില്ല. ഉള്ള മുറ്റത്തൊക്കെ ആണെങ്കിൽ ഫുൾ ചെടികളൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഈ ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ചുമ്മാ ഒന്ന് കരിയിൽ അങ്ങനത്തെ എന്തെങ്കിലും എടുത്ത് കളഞ്ഞാൽ മതി. അപ്പം മുറ്റം അടിക്കണ്ട. ഭക്ഷണം അടുക്കളത്തെ കാര്യം മൂന്നാൾക്കാരുള്ളതുകൊണ്ട് അത് നോക്കണ്ട. പിന്നെ തുണി കഴുകാൻ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് നമുക്ക് പൊതുവേ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഒരു ചേച്ചി വരും. അപ്പം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, ഉറങ്ങും, ഫോൺ നോക്കും, ടി വി കാണും, അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട്. പിന്നെ എന്താ വെച്ചാൽ മറ്റു മൂന്ന് പേരും ആൺകുട്ടികളാണ്, ചിറ്റയുടെ രണ്ട് ആൺമക്കളും എൻ്റെ അനിയനും. അപ്പം ഇവിടൊക്കെ ഈ മൊത്തത്തിൽ ആൺകുട്ടികൾക്കൊരു പെങ്ങൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം അവരുടെ വക വേറെ. അങ്ങനെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. ഇനി ഇവിടുന്ന് വേറെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താവും എന്നുള്ളതാണ് എനിക്കറിയില്ലാത്തത്. ഇനി നമ്മൾ എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറേ അംഗങ്ങൾ അകത്തുണ്ട്. അതായത് അമ്മ, അമ്മൂമ്മ, ചിറ്റ, അവരൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കുറേ മുമ്പും അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ള എൻ്റെ വീട്ടിലെ ആൾക്കാരാണ്. ഇത് അമ്മ, അമ്മേനെ ഒരുവിധം എല്ലാവരും വീഡിയോസിലും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ലൊക്കേഷൻ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇത് അച്ഛൻ. അച്ഛൻ ഇപ്പോൾ നാട്ടിൽ വന്നതേ ഉള്ളൂ. ഇനിയൊരു 4 മാസം ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോവുള്ളൂ. അച്ഛനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലായിരിക്കും ഫസ്റ്റ് ടൈം കാണുന്നത്. പിന്നെ ഇത് അമ്മൂമ്മ. അമ്മൂമ്മനെ ഈ പറഞ്ഞ പോലെ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ചിറ്റ, അമ്മയുടെ അനീത്തി പ്രിയ. ചിറ്റേനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആ ചെറുപ്പം, വളരെ ചെറുപ്പം മുതൽ തന്നെ അമ്മയുടെ പോലെ തന്നെ ചിറ്റയും എൻ്റെ എല്ലാ പ്രോഗ്രാംസിനൊക്കെ കൂടെ വരാറുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ കറുത്ത പൊട്ട് തൊടാനുള്ള കാരണം എന്താണ്, എന്താണ് അത് എന്നുള്ളതൊക്കെ. അപ്പം അത് ഞാൻ പറയുകയാണ്, അതെൻ്റെ ചിറ്റ. അതായത് ഞാൻ കുഞ്ഞിലെ കാണുമ്പോൾ മുതൽ ഈ വലിയ കറുത്ത പൊട്ടിൻ്റെ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഫോളോ ചെയ്തതാണ് ഞാൻ. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഐക്കൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോളോ ചെയ്തത് എൻ്റെ ചിറ്റേനെയാണ്. പേര് പ്രിയ. ഇത് അമ്മൂമ്മയുടെ പേര് ദാക്ഷായണി എന്നാണ്. ദാക്ഷായണി ബിസ്ക്കറ്റ് എന്നൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് അമ്മയുടെ പേര് ഗിരിജ. അച്ഛൻ വിജയകുമാർ. പിന്നെ എൻ്റെ അനിയൻ ആകാശ്, അവനിപ്പോൾ ജോലിയായിട്ട് ബാംഗ്ലൂരിലാണ്. ചിറ്റയുടെ 2 മക്കളെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ അരവിന്ദും പുറത്താണ്. പിന്നെ ആനന്ദ് ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ കോച്ചിങ് അസിസ്റ്റൻ്റായിട്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഫാമിലിയിലെ ആൾക്കാരുടെ കാര്യങ്ങൾ. ക്രിട്ടിസൈസ് ചെയ്യുന്നത് അച്ഛൻ തന്നെയായിരിക്കും കേട്ടോ. കാരണം അച്ഛൻ അവിടെ പുറത്തിരുന്നിട്ട് ഞാൻ എന്ത് ചെയ്താലും അത് ശരിയായില്ല, ആ അഭിനയിച്ച് ശരിയായില്ല, കുറച്ചും കൂടി നാച്ചുറൽ ആവണമായിരുന്നു, കുറച്ചും കൂടി അത് ചെയ്യാനോ, ഡാൻസ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അതായിരിക്കും. അച്ഛൻ എപ്പോഴും പറയുന്നത് എൻ്റെ മുഖത്ത് എപ്പോഴും വരുന്ന ഭാവം ദേഷ്യമാണ് വരുന്നത്, വളരെ ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാത്ത എന്താന്നൊക്കെ ഇങ്ങനെ എപ്പോഴും അങ്ങനെ വലിയൊരു ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളെന്ന് പറയാൻ അച്ഛനായിരിക്കും. സങ്കടമായിട്ടുള്ള ക്യാരക്ടറുകളും അല്ലെങ്കിൽ ദേഷ്യം, ഇതാണ് അവൾ മാക്സിമം ചെയ്യാറ്. വീട്ടിലും ഇങ്ങനെ സിറ്റുവേഷൻ മാറി അധികം ദേഷ്യത്തിൻ്റെ. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് സത്യത്തില്. വളരെ ഷോർട്ട് ടെമ്പേർഡ് ആളാണ്, വെറുതെ എല്ലാത്തിലും ദേഷ്യവും ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കാണിക്കുന്നത് ഈ വീട്ടിൽ മാത്രമായിരിക്കും. ബാക്കി എല്ലാ സ്ഥലത്ത് ചെന്നാലും എത്ര ദേഷ്യം, ആ സമയത്ത് എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പുറത്ത് ചെല്ലുമ്പോൾ ഒരു ദേഷ്യത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് വന്നാലും എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞാനത് മൈൻഡ് ചെയ്യാതെ പോകാൻ എനിക്ക് പറ്റും. പക്ഷെ വീട്ടിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടും. അത് നമുക്ക് ചിലപ്പം വീട്ടിൽ അതിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഗോസിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പൊ പറയുന്ന പോലെ ഒരു, അതായത് നമ്മളിങ്ങനെ അതിനെ കുറിച്ച് ഓർത്ത് വറീഡാവേണ്ട ഒരു ഗോസിപ്പ് ഇതുവരെ വന്നില്ല എനിക്ക്. അതായത് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ അയ്യോ ഇതെന്താ അങ്ങനെ വന്നത്, അല്ലെങ്കിൽ ഇതെന്താ അങ്ങനെ കണ്ട, അങ്ങനത്തെ ഒരു സീരിയസ് ഒരു ആൾക്കാർ ചർച്ച ചെയ്യേണ്ട ഒരു ഗോസിപ്പ് ഇതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല. അപ്പം
അല്ലാത്ത ചില ഇന്റർവ്യൂസിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആത്മഹത്യയുടെ ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിരുന്നു. അത് മീൻസ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു ഇത് ചെയ്തു. അപ്പൊ അത് അച്ഛൻ അറിഞ്ഞിട്ട് അറിയാത്തൊരു കാര്യമായിരുന്നു, നാട്ടിലില്ലാതിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്റർവ്യൂ വായിച്ചപ്പോ അച്ഛൻ ഇങ്ങനെ, അയ്യോ അതെന്തങ്ങനെ, അതെന്തിനാ അങ്ങനെ സംഭവിച്ചതാണ്, അപ്പോഴാണ് അതിനെ കുറിച്ചൊരു ചോദ്യം പറിച്ചിലേക്ക് ആയത്. അതുപോലെ തന്നെ കല്യാണത്തിന്റെ ലൈവ് എന്നെ വന്നപ്പോ കുറെ ഇന്റർവ്യൂസിൽ കല്യാണം കഴിക്കാൻ പോണു എന്ന് പറഞ്ഞിട്ടുള്ള ഇതും വന്നിരുന്നു. അപ്പോഴും അച്ഛൻ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഏ അതെ നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ ഞാൻ അറിയാതെ കല്യാണം ഫിക്സ് ചെയ്തോ എന്നുള്ള രീതിയിൽ അതൊക്കെ ചോദിച്ചിരുന്നു, അത്രേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചു നോക്കിയത് കല്യാണം പറഞ്ഞു, നീ ഒന്നും വിളിച്ചു പറഞ്ഞില്ല, പോണോട് പോണു വരും. അപ്പഴാ ഞാൻ വിളിച്ചു നോക്കി എങ്ങനെ എന്താണെങ്കിലും സംഭവമില്ല. അപ്പൊ അവള് പറയാതെ ഇന്റർവ്യൂ ഇങ്ങനെ കാരണം അത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, നമ്മളത് വിട്ടു. പക്ഷെ അത് റിപ്പീറ്റഡ്ലി കുറെ മാസങ്ങൾ, ഏകദേശം ഒരു അഞ്ചാറ് മാസം അത് തന്നെ പല പല മീഡിയാസ് ഷെയർ ചെയ്ത് വിവാഹിതയാവാൻ പോകുന്നു, വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വന്നിരുന്നു. അപ്പൊ അത് ഇവര് നാട്ടിലുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം അത് എന്തുകൊണ്ടാണ് എങ്ങനെയാന്നുള്ളത് സംഭവിച്ചതെന്നൊക്കെ അറിയാം. അച്ഛൻ അവിടുന്ന് അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു ചോദിക്കാറുണ്ടായിരുന്നു. ആ അപ്പോൾ അതാണ് പപ്പടം കാച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എന്തോ ഒരു സ്പെഷ്യലാണ് ചിറ്റയുടെ പ്രിപ്പറേഷൻ. മറ്റേ ഈ സ്ഥലത്തിന് ഇത് അടുക്കളയാണ്, അതായത് ഞാൻ അധികം കയറാത്ത ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത്. കാരണം ഇവരൊക്കെ തന്നെയാണ്, ഇവരെല്ലാ സാധനങ്ങളും കൃത്യം സമയത്ത് റെഡിയാക്കി തരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അവിടെ കയറി അലമ്പാക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടു വയസ്സ് മുതല് ഡാൻസ് കളിക്കാൻ ഞങ്ങള് സ്ഥലം അറിയില്ലാത്തോണ്ട് പെരുമ്പാവൂർ നിന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞ് കലാമണ്ഡല സുമോ ടീച്ചറുടെ അടുത്ത് കൊണ്ട് ചേർത്ത് എല്ലാ ശനിയും ഞായറും രണ്ട് മുതൽ നാല് വരെ അമ്മ ഇവളെ കൊണ്ട് പോകും. അമ്മ ഫ്രീ അല്ലെങ്കിൽ ഞാൻ പോകും. എവിടെ പരിപാടി ഉണ്ടെങ്കിലും എനിക്ക് ഞാനാണ് ഞാൻ പോകും വേറെ കൂടെ എപ്പോഴും. ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇപ്പൊ ലീവ് ഇപ്പൊ ജോലി ആയ പിന്നെ ലീവിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് പതുക്കെ ഒന്നങ്ങ് മാറി. എന്നാലും സമയം കിട്ടുമ്പോ ഇന്നും ഞാനിപ്പോ പോവാനിരിക്കുകയാണ് ഇവളുടെ കൂടെ. എവിടെ പോവാനാണ് എനിക്ക് ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഡാൻസ് ഒക്കെ എനിക്ക് കണ്ടാലും കണ്ടാലും മതിയാവില്ല. സീരിയല് ഞാനങ്ങനെ കണ്ടില്ല, കുറച്ചൊക്കെ ചില ചില എപ്പിസോഡൊക്കെ കാണുള്ളെങ്കിലും ഡാൻസാണ്, ഏത് സ്റ്റേജില് ഡാൻസ് കളിക്കുന്നുണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടം ഡാൻസ്. ഇവരെല്ലാവരും ഇന്നത് കളിക്കാൻ പറ്റണേന്നൊക്കെ എനിക്കൊരാഗ്രഹമുണ്ട്. അതെ, ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു നമ്മുടെ ഫാമിലിയിൽ ആരും ഇല്ലാതെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ചിറ്റ അത്യാവശ്യം സ്കൂളിലും കോളേജിലും ഒക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. പാട്ട്, തിരുവാതിര, അതേപോലെ തന്നെയാണ് എനിക്ക്. ഞാനും എല്ലാത്തിനും കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്യും, തോറ്റാലും എനിക്കിത് പ്രശ്നമല്ല. അന്നൊക്കെ കിട്ടുന്ന ഈ സോപ്പ് പെട്ടിയും ഒരു പെൻസിലും ഇതൊക്കെയാണ് സമ്മാനിക്കുന്നത്. എന്നാലും പേരും മൈക്കിൽ അനൗൺസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അതെ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കും കിട്ടിയിരിക്കുന്നത്. എന്റെ അമ്മ വളരെ ഷൈ ആണ്, ഒരു ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര നാണമുള്ള ആളാണ്. പക്ഷെ കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കും, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഇങ്ങനെ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയത്. ഒത്തിരി വഴിപാടുകൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. നീ കൊച്ചിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താ ചെയ്യണേ, വേറെ പഠിക്കാനാണെങ്കിലും ശരിക്കും നമ്മൾ കോളേജിൽ വിട്ട് പഠിപ്പിച്ചിട്ടില്ല, എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ടില്ല. ഈ ഭാവിയിലേക്ക് എന്താവെന്നുള്ള ഭയങ്കര പേടിയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സീരിയൽ രംഗത്തേക്ക് ഇങ്ങനെ ഒരു പ്രവേശനം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങള് എല്ലാവർക്കും, ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരുമില്ല, ഇവളാണ് സ്ക്രീനിൽ ഇങ്ങനെ ആദ്യമായിട്ട് പോയത്. കാരണം ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. തിരുവനന്തപുരത്തൊക്കെ പോവുകയാണെങ്കിലും ഞങ്ങള് 15 ദിവസം ഫാമിലിയായിട്ടാണ് പോകുന്നത് സ്ക്രീൻ ടെസ്റ്റിന്. അവിടെ താമസിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ഫുൾ സപ്പോർട്ടായിരുന്നു, ഇതൊക്കെ കിട്ടിപ്പോയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ഇപ്പൊ ആയേക്കുന്നത്. അന്നൊക്കെ ഞങ്ങൾ മടിച്ചു പോയായിരുന്നെങ്കിൽ ഇവള് ഇപ്പൊ വല്ല കല്യാണം പിള്ളേരൊക്കെ ആയി എവിടെയെങ്കിലും ഒന്ന് ഒതുങ്ങി കൂടിയാണ്. നാട്ടുകാര് ചോദിക്കും, ബാക്കിയുള്ള റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും. കാരണം എന്റെ അനീത്തി എന്റെ അമ്മാവന്റെ മോളുണ്ട്, അത് എന്നെക്കൊല്ലം ഇളയതാ. അങ്ങനെ പേരമ്മയുടെ മക്കൾ എല്ലാരും കല്യാണം കഴിച്ചു, കുട്ടിയായി ഒക്കെ ഇരിക്കുന്നു. ഞാൻ മാത്രമാണ് ഇനി ഈ ഒരു ഏജിൽ കല്യാണം കഴിക്കാനായിട്ട് ഉള്ളു. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ചോദിക്കും, നോക്കുന്നില്ലേ നോക്കുന്നില്ലേ നോക്കുന്നില്ലേ. ഞങ്ങൾ പറയും പറഞ്ഞിട്ടുണ്ട്, ആലോചനയൊക്കെ വല്ലതും കിട്ടും പോലെ. നമ്മള് പക്ഷത്തിൽ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. ചില സമയത്ത് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചില ഇതുപോലെ ചില ഓഡിഷൻസിനും അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ പറയും, ഇല്ല ഈ നിങ്ങൾ ഇങ്ങനത്തെ മുഖമുള്ളവര് പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിലപ്പോൾ പറയും ഭയങ്കര ഓവർ മെച്ചുവർഡ് ആയിപ്പോയി
പിന്നെ ചില സമയത്ത് ആൾക്കാർ പറയും എന്റെ സ്കിന്ന്. ഞാൻ തമിഴ് സിനിമയൊക്കെ ചെയ്തോന്ന സമയത്ത് ഈവൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ആ ഇന്റർവ്യൂവിൽ നമ്മളുമായിട്ട് അതൊരു ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ആ ഇന്റർവ്യൂ ചെയ്തത്. നമ്മള് വളരെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് ആ ഇന്റർവ്യൂ ചെയ്തത് ഒരു ചാനലിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവരും സംസാരിക്കുമ്പോൾ അവർ അതിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ സംസാരിച്ചു നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. പിന്നെ ടെലികാസ്റ്റ് വന്നപ്പോൾ ടിവിയിൽ ഞാൻ കണ്ടപ്പോഴാണ് ആ മാം ആ ആർട്ടിസ്റ്റ് പറയണം ആ സിനിമയുടെ ഏറ്റവും മൈനസ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ ഹീറോയിൻ ആണ്. കാരണം ഹീറോയിൻ ഒരു ലൈക്കബിലിറ്റി ഇല്ല. ആൾക്കാർക്ക് കാണുമ്പോൾ മുഖം നിറച്ച് കുരുക്കളും അതുപോലെ തന്നെ എന്താ പറയാ വലിയ മൂക്കും അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഒരു ഒരു ഹീറോയിന് വേണ്ട ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അപ്പൊ ആ ലവ് സ്റ്റോറി കാണുമ്പോണ്ടാവുന്ന കുറെ കാര്യങ്ങള് അതിൽ നിന്ന് നമുക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്യും ചിന്തിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആർട്ടിസ്റ്റ്. അപ്പൊ അവര് വലിയൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടും അവർ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു അഭിനേത്രി ആയതുകൊണ്ടും നമുക്കത് കേൾക്കുമ്പോൾ ആ ചെറുപ്പം ശരിയായിരിക്കോ കുരു അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കും. പക്ഷെ ഈ കുരു ആണെങ്കിൽ എന്നെ വിട്ട് പോവില്ല ഇന്ന് ഈ കാലം വരെ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കുരു ആണെങ്കിൽ എന്നെ വിട്ട് പോകുന്നില്ല. പക്ഷെ ആ സമയത്തും അതിനെ കുറിച്ച് ഒരുപാട് അത് കളിയാക്കുക അല്ലെങ്കിൽ പോലും നമുക്ക് ഇൻഡയറക്ട്ലി അവരുടെ സംസാരങ്ങളിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മുഖത്തിന്റെ ഇങ്ങനത്തെ ഈ പിമ്പിൾസും അതും ഇതും അതായത് ഒരു പ്യുവർ ഹീറോയിന് വേണ്ട സ്കിൻ അല്ലാത്തതിൻ്റെ. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ചെയ്തതെല്ലാം എന്റെ മുഖക്കുരു വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത സിനിമകളായിക്കോട്ടെ സീരിയലുകളായിക്കോട്ടെ. ഈ പിമ്പിൾസ് ഇല്ലാത്തൊരു മുഖം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പേഴ്സണലിയും കണ്ടിട്ടില്ല സീനിലും കണ്ടിട്ടില്ല. എല്ലാ ഫിലിംസിലും എല്ലാ ഇതിലും അതുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് ഒരു ചാനലില് സീരിയൽ ചെയ്തപ്പോ ആ ചാനലിന്റെ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ടെലികാസ്റ്റ് ചെയ്തപ്പോ ഈ ആൾക്കൊരു ഇങ്ങനത്തെ ഒരു ലൈക്കബിലിറ്റി പ്രേക്ഷകരുടെ ഇടയിൽ കുറവാണോ എന്നുള്ളൊരു ടോക്ക് അവരിലിങ്ങനെ. അപ്പൊ നമുക്കത് ന്യൂസ് വന്നു ഇങ്ങനെ ഒരു സംസാരം ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതും ഞാനിങ്ങനെ വിചാരിച്ചു എന്തൊക്കെ ചെയ്യാ ഈ മുഖം ഇപ്പൊ മാറ്റാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ ഇവർ അത്രയും പൈസ ഒക്കെ ഉണ്ടെങ്കിലും ഓക്കെ കുറച്ച് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യായിരുന്നു അല്ലാണ്ട് ഇപ്പൊ എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഞാൻ പിമ്പിൾസ് കുറയാനുള്ള ട്രീറ്റ്മെന്റ്സും അതും ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അതാണെങ്കിൽ പോകുന്നുമില്ല. ഇപ്പൊ എന്താ ചെയ്യാ ശരി നോക്കാം വരുന്നിടത്ത് വെച്ച് ഇപ്പൊ വരുന്ന പോലെ ഞാൻ വരട്ടെ. പിന്നീട് പിന്നീട് എനിക്ക് ആ പിമ്പിൾസിനോട് ഞാൻ അത് അതും ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ ആ പിമ്പിൾസിനെ മൈൻഡ് ചെയ്യാതെ അതും എന്റെ ലൈഫിന്റെ ഒരു ഭാഗമാണ് അത് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തെങ്കിലും അത് അതുകൊണ്ട് എനിക്ക് നല്ലത് വരുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി. ആ സമയത്താണ് പ്രേമം ഇറങ്ങിയത്. അപ്പൊ പ്രേമം ഇറങ്ങിയപ്പോ അത് എനിക്ക് ഭയങ്കര മലർ എന്ന് പറഞ്ഞ ക്യാരക്ടറും സായി പല്ലവി ഇന്നും എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. അവരുടെ ഇന്റർവ്യൂസിൽ ശ്രദ്ധിച്ചറിയാം അവരും പറയും അവർക്കും ഇതുപോലൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു എന്നെ ഇങ്ങനത്തെ മുഖം എങ്ങനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ടും അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോഴും അവർ പറയും അവർക്കും അത് മാറ്റാൻ പറ്റുന്നില്ല ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് അത് പോകുന്നില്ല. അപ്പൊ അവര് എനിക്ക് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഞാൻ പിന്നീട് അധികം പുറത്തു പോകുമ്പോഴാണെങ്കിലും ഇതിനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് ഞാൻ ഒരുപാട് പബ്ലിക് ഫംഗ്ഷനിൽ എന്റെ ഈ മുഖക്കുരു വെച്ചിട്ട് തന്നെ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കുറെ കഴിയുമ്പോൾ ആൾക്കാർ അത് ഡൈജസ്റ്റ് ആവും. ലാലേട്ടൻ പറയുന്ന പോലെ സുന്ദരന്മാരായിട്ടല്ല നമ്മള് കാണുന്നത് ആൾക്കാർ. എല്ലാവരും ചിലപ്പോൾ സുന്ദരന്മാരായിരിക്കില്ല. നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം വരുമ്പോൾ പിന്നെ നമ്മുടെ മുഖം എങ്ങനെ ഇരുന്നാലും എന്ത് വൃത്തികേടായിട്ട് ഇരുന്നാലും അതങ്ങ് സ്വീകരിക്കും. അപ്പൊ അതേപോലെയാണ് ഞാൻ ചെയ്ത ചില കഥാപാത്രങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണ് സീത എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ സിനിമകളിലെ കഥാപാത്രമാണെങ്കിലും അങ്ങനെ ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നീട് ഇപ്പൊന്നും ആരും എന്റെ കുരുവിനെ കുറിച്ചിട്ടൊന്നും ആരും എവിടെ സംസാരിക്കാറില്ല. മറ്റെല്ലാത്തിലും കമന്റ് ഒക്കെ ചെയ്യാറ്. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആരും ബോധേഡല്ല ഞാനും ബോധേഡല്ല. സോ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഇത്രയും നേരം ഈ പ്രോഗ്രാം കണ്ടു. സി റിയൽ സ്റ്റാർ എന്ന പ്രോഗ്രാമിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ട്. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഒരിക്കലും അവർ എൻ്റെ ഒരു ഇൻ്റർവ്യൂസിലും അവരുടെ മുഖം കണ്ടിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ചെറിയ ചെറിയ എൻ്റെ വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിങ്ങൾ കേട്ടു. ഇതൊക്കെയാണ് ഞാൻ എന്ന് പറയുന്ന ആൾ. എല്ലാ സപ്പോർട്ടിനും ഇത്രയും നാളും തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി പ്രേക്ഷകരോട് എല്ലാവരോടും. ഇനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും പ്രാർത്ഥനയും ഒക്കെ കൂടെ ഉണ്ടാവണം. പുതിയ പുതിയ സീരിയലും സിനിമകളും ഡാൻസ് പ്രോഗ്രാംസൊക്കെ ആയിട്ട് എനിക്കും നിങ്ങളുടെ മുന്നിൽ വരാൻ ദൈവം അനുഗ്രഹിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. ബൈ.